ആത്മമിത്രം, ആത്മമിത്രം യേശു എൻ ആത്മമിത്രം. വലിയവനായ ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും ഒരിക്കൽ കൂടി അറിയിച്ചു കൊള്ളുന്നു. വീണ്ടും ഒരു പ്രഭാതത്തിങ്കൽ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ അല്പസമയം ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുവാൻ വലിയവനായ ദൈവം നമുക്ക് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വലിയവനായ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം 15 അധ്യായത്തിൽ നിന്നാണ് ചില കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഇരുന്നത്. അതിൻ്റെ 25 വാക്യം വരെ കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നമുക്ക് 26 വാക്യം ഒന്ന് വായിക്കാം. 26 വാക്യത്തിൽ നാം കാണുന്നത്, നിൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമായുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രീമേർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളി ചെയ്തു. ദൈവത്തിൻ്റെ വലിയ വലിയ ഒരു 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 പ്രോമിസ് ആണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവം എപ്രകാരം നമ്മെ കരുതുന്നു എന്നുള്ള കാര്യം. ദ ടെസ്റ്റിംഗ് ഓഫ് ദ ഇസ്രായേൽ, ഇസ്രായേൽ മക്കളെ പരീക്ഷിക്കുകയാണ്. ആ പരീക്ഷയിൽ ദൈവം പറയുകയാണ്, എന്താണ് പറയുന്നത്? ഞാൻ നിൻ്റെ ദൈവമായി യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദം ഉള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുകയും അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്യണം. ദൈവത്തെ അനുസരിക്കണം. ദൈവത്തെ എല്ലാ കാര്യങ്ങളും, ദൈവം എന്ത് നമ്മളിൽ നിന്ന് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നുവോ ആ കാര്യങ്ങൾ നാം ചെയ്ത് മുൻപോട്ട് പോകുന്നവർ ആയിരിക്കണം. അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ നാം കാണുന്നത്, ഫെയ്ത്ത് ആൻഡ് ഒബീഡിയൻസ് ടു ക്രൈസ്റ്റ് മേ ഓൾസോ ബ്രിങ് പ്രൊട്ടക്ഷൻ ടു അവർ ഹെൽത്ത്. വലിയവനായ ദൈവത്തിലുള്ളതായ വിശ്വാസവും ദൈവത്തിലുള്ളതായ അനുസരണവും ദൈവം നമുക്ക് വലിയൊരു സംരക്ഷണവും അതുപോലെ തന്നെ നമുക്ക് ആരോഗ്യവും ദൈവം തരും. പ്രിയവിശ്വാസികളെ, സൗഖ്യമാക്കുന്ന യഹോവ, യഹോവയുടെ വാക്ക് ശ്രദ്ധയോടെ കേൾക്കണം. ഒന്നാമതായിട്ട് നാം ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ വചനം കേൾക്കണം. എവിടെ നിന്നാണ് വചനം കേൾക്കുന്നത്? വിശുദ്ധ ബൈബിളിൽ എല്ലാ കാര്യങ്ങളും ദൈവം എഴുതി വച്ചിട്ടുണ്ട്. അത് നാം ശ്രദ്ധയോടെ ഒന്ന് വായിക്കണം. അവന് പ്രസാദമുള്ളത് ചെയ്യണം. അവന് പ്രസാദമുള്ളത് ചെയ്യണം. അവന് പ്രസാദമുള്ളത് എങ്ങനെയാണ് ചെയ്യുന്നത്? ദൈവം പറഞ്ഞിട്ടുണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ദൈവത്തിന് പ്രസാദമുള്ളത് എന്ന് ദൈവവചനത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നാം ആ ദൈവവചനം വായിച്ച് ആദ്യമേ ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ എന്താണെന്ന് നാം മനസ്സിലാക്കുന്നവരായിരിക്കണം. ദൈവവചനം നാം എത്ര നാൾ വായിക്കാതെയും പഠിക്കാതെയും ധ്യാനിക്കാതെയും ഇരിക്കുന്നുവോ അത്രയും നാൾ നമുക്ക് ദൈവത്തിൻ്റെ പ്രസാദകരമായിട്ടുള്ളതായ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതിനുശേഷം പറയുകയാണ്, എൻ്റെ കൽപ്പനകളെ അനുസരിക്കണം. എൻ്റെ കൽപ്പനകളെ അനുസരിക്കണം. ദൈവത്തിൻ്റെ അനേക കൽപ്പനകൾ ദൈവവചനത്തിൽ നമുക്കുണ്ട്. അതിനെ നാം അനുസരിക്കുന്നവരായിരിക്കണം. പിന്നെ എൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്യണം. കേൾക്കണം, അല്ലെങ്കിൽ വായിക്കണം, അനുസരിക്കണം, അത് പ്രമാണിക്കണം. ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ഞാൻ മിസ്രൈമീർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. അപ്പോൾ ഇതൊക്കെ ചെയ്യാഞ്ഞത് കൊണ്ടാണ് മിസ്രയുടെ മേൽ ദൈവത്തിൻ്റെ ആ വ്യാധികളും ക്രോധങ്ങളും ഒക്കെ വന്നത്. അവർ ദൈവവചനത്തിന് കേട്ടില്ല,
അവർ ദൈവവചനത്തിനെ അനുസരിച്ചില്ല, അവർ ദൈവവചനത്തിൻ്റെ വിധികളും കൽപ്പനകളും പ്രമാണിച്ചില്ല, മോശയ്ക്ക് എതിരായിട്ട് പ്രവർത്തിച്ചു, യഹോവയ്ക്കെതിരായിട്ട് പറഞ്ഞു, അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ വ്യാധികളൊക്കെ വന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ളതായ ദൈവീക ക്രോധം, ദൈവീക ശാപം നമ്മുടെ മേൽ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നാം കുടുംബമായിട്ട്, വ്യക്തികളായിട്ട്, സഭകളായിട്ട് ദൈവവചനം കേൾക്കുന്നവരും ദൈവവചനം വായിക്കുന്നവരും ദൈവത്തിൻ്റെ കൽപ്പനകൾ, ദൈവത്തിൻ്റെ പ്രസാദകരം അനുസരിച്ച് നാം ചെയ്യുന്നവരും കൽപ്പനകൾ അനുസരിക്കുന്നവരും വിധികളൊക്കെ പ്രമാണിക്കുന്നവരും ആയിരിക്കണം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ ശാപവും ക്രോധവും നമ്മുടെ മേൽ വരുത്തുകയില്ല. മാത്രമല്ല, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്നരുളി ചെയ്തു. അപ്പോൾ ഈ കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ നമുക്ക് ആത്മീയമായ സൗഖ്യവും ശാരീരികമായ സൗഖ്യവും വലിയവനായ ദൈവം നൽകി തരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ എപ്പോഴും നാം ദൈവസന്നിധിയിൽ നാം ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന സ്വഭാവം, ദൈവകാര്യങ്ങൾ നാം അനുസരിക്കുന്ന സ്വഭാവങ്ങൾ നമുക്ക് ഉള്ളവരായിരിക്കണം. ദൈവത്തിൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നമുക്ക് ആത്മീയമായ സൗഖ്യം വലിയവനായ ദൈവം തന്നിരിക്കുകയാണ്. ആ സൗഖ്യത്തിൽ നാം ആശ്രയിച്ചുകൊണ്ട്, ദൈവവചനത്തിൽ നാം ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകുവാൻ ഈ വചനങ്ങൾ മുഖാന്തരം ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം സൗഖ്യമുള്ളവരായിത്തീരുവാൻ, ആത്മീയ സൗഖ്യം, ശാരീരിക സൗഖ്യം, എല്ലാ രീതിയിലും സമാധാനവും നമുക്ക് ലഭിക്കേണ്ടതിന് വേണ്ടി നമുക്ക് മുൻപോട്ട് പോകുവാൻ ഈ വചനം നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മമിത്രം.